ജെ സി എയുടെ ആഭിമുഖ്യത്തിൽ വെള്ളയിൽ തീരദേശ മേഖലയിൽ നടത്തുന്ന മെഗാ ക്യാമ്പാണിത്. തീരദേശ മേഖലയായ വെള്ളയിൽ 100,000 പേർ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജെ സി എയുടെ സഹകരണത്താൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ ക്യാമ്പിലേക്ക് ഒരുപാട് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരായ വീട്ടുപണിക്കും അതുപോലെ വീട്ടുജോലിക്കും പോകുന്ന ഒരുപാട് ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി തുടർ ചികിത്സയായി ഇവർക്ക് 2 തവണയായി പരിശോധനയും നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ നമുക്ക് ഈ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ച ജെ സി എയുടെ ഒരുപാട് സഹായം നമ്മുടെ പ്രളയ സമയത്തും കൊറോണ സമയത്തും നമുക്ക് ഇവിടെ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പ് നൽകിയ ജെ സി എയ്ക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഈ ജനങ്ങളുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ മെഗാ ക്യാമ്പ് ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പം ഇതിൽ ഞങ്ങൾ മലബാർ ഐ ഹോസ്പിറ്റൽ ഐ ക്യാമ്പുണ്ട്, പിന്നെ അബീർ ഹോസ്പിറ്റൽ ചെയ്യുന്ന ബ്ലഡ് പ്രഷർ ഷുഗർ ചെക്കിംഗ് ക്യാമ്പുണ്ട്, പിന്നെ ഡോക്ടർ സേറ്റ് ചെയ്യിക്കുന്ന പോസ്റ്റ് കോവിഡ് ഹോമിയോപ്പതി ചികിത്സയും നമ്മൾ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആസാ ലാബ്സ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ലാബ് ടെസ്റ്റിംഗ് കാര്യങ്ങൾ ആസാ ലാബ്സ് ആണ് നമ്മളെ കൂടെ സ്പോൺസറായിട്ട് ഈ പരിപാടിക്ക് നമ്മളുടെ പങ്കെടുക്കുന്നത്. ഇത് വാർഡ് 66 കോഴിക്കോട് കോർപ്പറേഷൻ്റെ വാർഡ് 66 ഞങ്ങൾ ഇത് ചെയ്യുന്നത്. വൺ ലോം വൺ സ്കൂൾ പദ്ധതി ചെയ്യുന്ന ജെ സി ഐ അഡപ്റ്റ് ചെയ്ത ഒരു സ്കൂളും കൂടിയാണ് ഗവൺമെൻറ് ഫിഷറീസ് സ്കൂൾ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രിയപ്പെട്ട എം പി രാഘവൻ സാറാണ് നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളുടെ കൂടെ നേരത്തെ സംസാരിച്ച വാർഡ് കൗൺസിലർ സൗഫി ആയിരുന്നു. അപ്പം ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ക്യാമ്പ് അത്രയും അധികം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാർഡ് 66 ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പും അതുകൂടാതെ തന്നെ നമ്മൾ തുടർച്ചയായിട്ടുള്ള അതിനുള്ള ചികിത്സകളും നമ്മൾ ജെ സി എ കാലിക്കറ്റ് ത്രൂ ജമീൽ ഡോക്ടറിൻ്റെ ത്രൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു സേവനം ചെയ്യാൻ നമുക്ക് സാധിച്ചു തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലറും ആ ടീം അംഗങ്ങളുടെ മാത്രം ശ്രമം കൊണ്ടാണ്. അപ്പം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ജെ സി എ കാലിക്കറ്റ് ത്രൂ വാർഡ് 66 നൽകും എന്ന് നമ്മൾ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നു. ജെ സി എ ഇന്ത്യ നാഷണൽ ലെവലിൽ നടത്തുന്ന വാരാഘോഷത്തിൻ്റെ 9 മുതൽ 15 വാരാഘോഷത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ലാതെ ഇതിനു മുമ്പ് കോവിഡ് അവയർനെസ് ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പ് ബ്ലഡ് ക്യാമ്പുകളും ഡെൻ്റൽ ക്യാമ്പുകളും പല പരിപാടികളും നമ്മൾ ഈ ആഴ്ചകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജെ സി എയുടെ മെമ്പേഴ്സിനും അല്ലാതെയുള്ള പബ്ലിക്കിനും വേണ്ടിയുള്ള ഒരു മെഗാ വീക്കാണ് നമ്മളുടെ 9-15 ഈ ആഴ്ച നടന്ന പ്രോഗ്രാമാണ്. ഇന്നിവിടെ വരുന്ന പേഷ്യൻസിൻ്റെ തുടർ ചികിത്സയും നമ്മുടെ ഡോക്ടർ സൈറ്റ്സിൻ്റെ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ നടക്കാവിലുള്ള ഹോസ്പിറ്റലിൽ നമ്മളിതിൻ്റെ തുടർ ചികിത്സയും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു ക്യാമ്പ് നടത്താൻ കഴിഞ്ഞതിൽ RRT വോളണ്ടിയർ ലീഡർ എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ തന്ന ജെ സി ഐ, അതുമായി സേട്ട് ഹോമിയോപ്പതി അവർക്ക്, അതുപോലെ തന്നെ ജെ സി ഐ മറ്റ് ഞങ്ങൾക്ക് സഹായ സഹകരണം നടന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ നമുക്കറിയാം ഈ ഒരു തീരപ്രദേശം വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് തുടർ ചികിത്സയും നൽകുമെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.